അടുത്തതായിട്ട് നമ്മൾ ഒരു ഇമേജിലേക്ക് ഫിൽട്ടേഴ്സ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി റെക്റ്റാങ്കിൾ മാർക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും പോർഷൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം സെലക്ടിൽ നിന്നും ഇൻവേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇതിൻ്റെ ഔട്ട്സൈഡ് ഈ എഡ്ജ് മാത്രം സെലക്ട് ചെയ്യുന്നു. ഫിൽട്ടർ എന്ന മെനുവിൽ നിന്നും ഡിസ്റ്റോർട്ട്, ഇതിൽ റിപ്പിൾ എന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ നോക്കാം. ഇതിൻ്റെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ വരുന്ന മാറ്റങ്ങൾ നോക്കുക. സൈസിൽ നിന്നും സ്മോൾ, മീഡിയം, ലാർജ് സൈസ് നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസം നോക്കുക. ഇതേ രീതിയിൽ തന്നെ വേവ് എന്ന എഫക്റ്റ് എങ്ങനെയാണെന്ന് നോക്കുക. ഇതിൻ്റെ ടൈപ്പ് നമുക്കിവിടെ ട്രയാങ്കിൾ സ്ക്വയറായി നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നോക്കുക, നമ്പർ ഓഫ് ജനറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വ്യത്യാസം എന്താണെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ കൊടുക്കുക. നോക്കുക, നമ്മുടെ ലെയർ ശ്രദ്ധിക്കുക. ലെയർ ടൂവിൽ അതുപോലെ തന്നെ ലെയർ വണ്ണിലും ഓരോ ഒബ്ജക്ട്സ് ഉണ്ട്. ഇവിടെ ലെയർ ടു സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽറ്റർ, ഡിസ്റ്റോർട്ട്, ഷിയർ എന്ന ഒരു എഫക്റ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതേ രീതിയിൽ ഓരോ നോഡും ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം ആദ്യമേ. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇത് അതിനനുസരിച്ച് മാറിയിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ എഡിറ്റ് ചെയ്യാം. കൺട്രോൾ ടി പ്രസ് ചെയ്ത് നമുക്കിതിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അതേപോലെ തന്നെ പെർസ്പെക്റ്റീവ് സെലക്ട് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ലെയർ സ്റ്റൈൽ ഡ്രോപ്പ് ഷാഡോ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ ഓപ്പാസിറ്റി നമുക്ക് കുറച്ചുകൂടി കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം എലിപ്റ്റിക്കൽ മാർക്കറ്റുകൾ സെലക്ട് ചെയ്യുന്നു. ഒരു 79 ഫെതർ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ലെയർ 1 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ഫിൽട്ടർ നമുക്കതിൽ അപ്ലൈ ചെയ്യാം, ടെക്സ്ചർ സ്റ്റെയിൻഡ് ഗ്ലാസ്. ഇവിടെ നോക്കുക, ഇതിൻ്റെ സെൽ സൈസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ, ലൈറ്റ്, ഇതിൻ്റെ വാല്യൂ നമുക്ക് ആവശ്യമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഫെതർ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു എഫക്റ്റ് വന്നിരിക്കുന്നത്. നമ്മൾ വീണ്ടും സെലക്റ്റിൽ നിന്നും ഇൻവേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഔട്ട്സൈഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓൾട്ട് കൺട്രോൾ ഡി പ്രസ് ചെയ്ത് ഫെതർ സെലക്ഷൻ എടുത്തിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു 70 ഫെതർ സെലക്ട് ചെയ്യുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു ഫിൽട്ടർ അപ്ലൈ ചെയ്യാം. ഓഷൻ റിപ്പിൾ. ഓക്കെ, അതുപോലെ തന്നെ ടെക്സ്റ്ററിൻ്റെ അകത്ത് തന്നെ പല എഫക്ട്സുകളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ക്യാൻവാസ്, ഓരോ എഫക്ട്സും സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൃത്യമായ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതിനെ കുറച്ച് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റിൽ നിന്നും ഫെയ്ഡ് ടെക്സ്ചർ എടുക്കുക. ഇവിടെ ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് കുറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ മോഡ് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യത്യാസം വരുന്നത് ശ്രദ്ധിക്കുക. ഒപ്പാസിറ്റി കൂട്ടിയിടുക. ഓക്കെ, വീണ്ടും നമുക്ക് ഫിൽട്ടറിൽ നിന്നും റെൻഡർ ലെൻസ് ഫ്ലെയർ എന്ന ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം. അതുപോലെ തന്നെ ലെൻസ് ടൈപ്പ് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ലെൻസ് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു.
ഇതിൻ്റെ പൊസിഷനെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതിനുശേഷം ഒക്കെ ഇവിടെ നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, എന്നാലിവിടെ ഇതിൻ്റെ ലെൻസ് 105 mm സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, വീണ്ടും നമുക്ക് ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ക്ലൗഡ്സ് സെറ്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. ഏത് രീതിയിലുള്ള കളറാണ് അതിൻ്റെ ബേസിക് കളറ്, നമുക്ക് ആദ്യം തന്നെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഫിൽറ്ററിൽ നിന്നും റെൻഡർ ക്ലൗഡ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്കിവിടെ വീണ്ടും ഡിഫറൻസ് ക്ലൗഡ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നൈറ്റ് എഫക്റ്റ് ആയിരിക്കും നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ ഇമേജിലേക്ക് നമുക്ക് ബ്ലർ എഫക്റ്റിൽ നിന്നും ആദ്യം തന്നെ നമുക്ക് ബ്ലർ സെലക്ട് ചെയ്യുക. ഇവിടെ നോക്കുക, വളരെ കുറച്ച് ഔട്ട് ഓഫ് ഫോക്കസ് ആയ രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് കുറച്ചുകൂടി ബ്ലർ വേണമെന്നുണ്ടെങ്കിൽ ബ്ലർ മോർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്കിതിൽ നിന്നും ഗഷ്യൻ ബ്ലർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, മറ്റൊരു രീതിയിലാണ് ബ്ലർ ആയിരിക്കുന്നത്. വീണ്ടും നമുക്കിവിടെ മോഷൻ ബ്ലർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ആംഗിളിലേക്ക് ഇതിനെ ബ്ലർ ചെയ്യുക, ഇതിൻ്റെ വാല്യൂ നമുക്ക് കൂട്ടിക്കൊടുക്കാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ കാണുവാൻ സാധിക്കും. നോക്കുക, ഓക്കെ കൊടുത്ത് നോക്കുക. ഇതേ രീതിയിൽ തന്നെ റേഡിയൽ ബ്ലർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റൗണ്ട് ആകൃതിയിലായിരിക്കും ബ്ലറായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്മാർട്ട് ബ്ലർ നോക്കുക. ഓക്കെ, ഈ രീതിയിൽ ബ്ലർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു സെലക്റ്റഡ് ആയ പോർഷനിൽ മാത്രമാണ് ബ്ലർ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഏരിയയിലേക്ക് മാത്രം ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലർ എന്ന ഓപ്ഷൻ ആദ്യം ഉപയോഗിച്ചു, അതിനുശേഷം വീണ്ടും നമുക്ക് കീബോർഡിൽ Ctrl+F പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെയിം എഫക്റ്റ് തന്നെ വീണ്ടും ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ രീതിയിൽ ഓരോ ഓപ്ഷനും ഇപ്പോൾ നമുക്കിവിടെ മോഷൻ ബ്ലർ ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറച്ച് മോഷൻ ബ്ലർ ഉപയോഗിച്ചെങ്കിലും നമ്മൾ ഓക്കെ കൊടുത്തിരിക്കുകയാണ്. Ctrl+F പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിൽ വീണ്ടും വീണ്ടും ബ്ലറായി വരുന്നത് കാണുവാൻ സാധിക്കും. നമുക്കിവിടെ ഈ ലെയർ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഡിജിറ്റൽ എന്ന് പറയുന്ന ടെക്സ്റ്റ് ലെയറിൽ നമ്മൾ ആദ്യം തന്നെ റാസ്റ്ററൈസ് ലെയർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരു ലോക്കൽ ലെയറായി സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫിൽറ്റർ സ്റ്റൈലൈസിൽ നിന്നും എംബോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. എംബോസ് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ വാല്യൂ ആംഗിൾ 90, 20, എമൗണ്ട് 450 കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. വീണ്ടും നമുക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുകയാണ്. അതിൻ്റെ തന്നെ വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി എടുക്കുകയാണ്. വീണ്ടും നമുക്ക് ഇതിൻ്റെ മിഡിൽ ലെയർ സെലക്ട് ചെയ്യുന്നു ഫിൽറ്ററിൽ നിന്നും. സ്റ്റൈലൈസ് ഗ്ലോയിങ് എഡ്ജ് എന്ന ഫിൽറ്ററാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഡിഫോൾട്ട് സെറ്റിംഗ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണ്. ഇവിടെ നമുക്കിതിൻ്റെ ലെയർ മോഡിന് ഡിഫറൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. വീണ്ടും നമുക്ക് ടോപ്പ് ലെയർ സെലക്ട് ചെയ്യുന്നു. സ്കെച്ച് എന്ന ഫിൽറ്ററിൽ നിന്നും ക്രോം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിനും നമുക്ക് ഡിഫറൻസ് മോഡ് തന്നെ സെലക്ട് ചെയ്യാം. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തിരിക്കുകയാണ്. കളർ ഡോഡ്ജ് ആണ് ഇതിൻ്റെ മോഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു ക്രോം എഫക്റ്റ് ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് റെൻഡറിൽ നിന്നും ഒരു ലെൻസ് ഫ്ലെയർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നോക്കുക. അടുത്തതായി നമുക്ക് ഒരു ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ മെട്രിക്സ് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ ഒരു പുതിയ ഇമേജ് എടുത്തിരിക്കുന്നത്,
800 ഇൻറ്റു 600 പിക്സൽ സൈസിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ബ്ലാക്ക് ഫില്ല് ചെയ്തതിന് ശേഷം റെൻഡർ മെനുവിൽ നിന്നും ക്ലൗഡ് എന്ന ഫിൽറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും ഫിൽറ്ററിൽ നിന്നും പിക്സലേറ്റ് മൊസൈക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സെൽ സൈസ് 17 ആണ്. ഓക്കെ, വീണ്ടും നമുക്ക് ബ്ലർ ഓപ്ഷൻ ഉപയോഗിച്ച് റേഡിയൽ ബ്ലർ ഉപയോഗിച്ച് ഇതിൻ്റെ വാല്യൂ 21 സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ക്വാളിറ്റി ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ബ്ലർ മെത്തേഡ് സൂം ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് ഫിൽറ്ററിൽ നിന്നും ബ്രഷ് സ്ട്രോക്ക് ആക്സെന്റ് എഡ്ജസ് എന്ന ഓപ്ഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ വാല്യൂ ശ്രദ്ധിക്കുക, 335. അതുപോലെ തന്നെ സ്മൂത്തിങ് 4 ആണ്. ഓക്കെ, വീണ്ടും നമുക്ക് ഫിൽറ്ററിൽ നിന്നും സ്റ്റൈലൈസ് ഗ്ലോയിങ് എഡ്ജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ നോക്കുക, എഡ്ജ് വിത്ത് 2 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് 6, സ്മൂത്തിങ് 5 വാല്യൂ ആണ്. ഓക്കെ, വീണ്ടും ഫിൽറ്ററിൽ നിന്നും സ്റ്റൈലൈസ് ഉപയോഗിച്ച് ഇതിൻ്റെ ഫൈൻഡ് എഡ്ജസ് എന്ന് പറയുന്ന ഒരു ഫിൽറ്ററാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇൻവേർട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിക്കണം. ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇൻവേർട്ട് എന്ന ഓപ്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷോർട്ട്കട്ടായി കീബോർഡിൽ Ctrl+I പ്രസ് ചെയ്താലും മതിയാവും. വീണ്ടും നമുക്ക് ഹ്യൂ സാറ്ററേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി Ctrl+U പ്രസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കളറൈസ് ഓൺ ചെയ്യുന്നു. ഇതിൻ്റെ വാല്യൂ നമുക്ക് 24 സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ലെയറിന് നമുക്കൊരു നെയിം കൊടുക്ക. അടുത്ത ഫിൽറ്ററിൽ നിന്നും ഡിസ്റ്റോർട്ട് പോളാർ കോർഡിനേറ്റ്സ്, ഇതിൻ്റെ ഓപ്ഷൻ നമുക്ക് ശ്രദ്ധിക്കണം. റെക്റ്റാങ്കിൾ ടു പോളാർ ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പോളാർ ടു റെക്റ്റാങ്കിൾ രണ്ട് ഓപ്ഷൻ ആണുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണ്. വീണ്ടും നമുക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ സെലക്ട് ചെയ്യുകയാണ്. ലെയർ 1 കോപ്പി സെലക്ട് ചെയ്യുന്നു. Ctrl+T പ്രസ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ഇതിനെ ഫ്ലിപ്പ് വെർട്ടിക്കൽ എൻ്റർ ചെയ്യുന്നു. ഇതിൻ്റെ ലെയർ മോഡ് ലൈറ്റ് ആൻ ആക്കി കൊടുത്തതിന് ശേഷം ഇതിനെ തമ്മിൽ ലിങ്ക് ചെയ്യുകയാണ്. അതിനുശേഷം Ctrl+E കൊടുത്ത് മെർജ് ഡൗൺ എന്ന ഓപ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. വീണ്ടും നമുക്കിതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ സെലക്ട് ചെയ്യാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളർ മോഡിൽ നിന്നും സ്ക്രീൻ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫ്രീ ട്രാൻസ്ഫോം ഉപയോഗിച്ച് ഇതിൻ്റെ റൊട്ടേഷൻ 90° ക്ലോക്ക് വൈസിലേക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് കൺട്രോൾ പ്രസ് ചെയ്ത് നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് ഇതിനെ ഇതിൻ്റെ വിഡ്ത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും Ctrl+E പ്രസ് ചെയ്ത് മെർജ് ഡൗൺ ഓപ്ഷൻ ഉപയോഗിച്ച് രണ്ട് ലെയറും കൂടി ഒരുമിച്ചാക്കിയിരിക്കുകയാണ്. വീണ്ടും ഇതിൻ്റെ മോഡ് ലൈറ്റ് ആൻ ആക്കി കൊടുത്തിരിക്കുകയാണ്. ഹ്യൂ സാറ്ററേഷനിൽ നിന്നും കളറൈസ് ഓൺ ചെയ്ത് നമുക്കിതിൻ്റെ കളറിനെ നമുക്ക് ആവശ്യമുള്ള ഒരു കളറ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാ ലെയറും ഫ്ലാറ്റൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കളർ ഇതിലേക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ടെക്സ്റ്റ് ലെയർ ആണുള്ളത്, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ്. നമുക്ക് ആദ്യം തന്നെ ഇതിനെ മെർജ് ചെയ്യാം. Ctrl+E പ്രസ് ചെയ്ത് ഫ്ലാറ്റൻ ചെയ്തിരിക്കുകയാണ്. അടുത്തതായിട്ട് ഫിൽറ്ററിൽ നിന്നും ബ്ലർ ഗോഷ്യൻ ബ്ലർ ഉപയോഗിച്ച് ഇതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുക, 0.8 ആണ്. ഓക്കെ,
ഫിൽട്ടറിൽ നിന്നും സ്റ്റൈലൈസ്, സോളറൈസ്. അടുത്തത് നമുക്ക് ഇമേജിൽ നിന്നും അഡ്ജസ്റ്റ്മെൻറ്റ് ഓട്ടോ ലെവൽസ് ഉപയോഗിച്ചുകൊണ്ട് നോക്കുക. ഇതിൻ്റെ സ്ട്രോക്ക് നല്ല വൈറ്റ് ആയിട്ടിരിക്കുകയാണ്. അടുത്ത് ഫിൽട്ടർ ഉപയോഗിക്കുന്നു. ഡിസ്റ്റോർട്ടിൻ്റെ അകത്ത് പോളാർ കോർഡിനേറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ പോളാർ ടു റെക്ടാംഗിൾ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമുക്ക് ഇതിൻ്റെ ക്യാൻവാസിനെ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ക്യാൻവാസ് 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും നമുക്ക് ഫിൽട്ടറിൽ നിന്നും സ്റ്റൈലൈസ്, വിൻഡ് എന്ന ഓപ്ഷൻ ഇതിൻ്റെ ലെഫ്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഫ്രം ലെഫ്റ്റ്. വീണ്ടും നമുക്ക് റൊട്ടേറ്റ് ക്യാൻവാസ് ഉപയോഗിച്ച് 90 ഡിഗ്രിയിലേക്ക് ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സെയിം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിൽട്ടറിൽ നിന്നും ഡിസ്റ്റോർട്ട്, പോളാർ കോർഡിനേറ്റ്, റെക്ടാംഗിൾ ടു പോളാർ ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. വീണ്ടും നമുക്ക് കൺട്രോൾ പ്ലസ് യു പ്രസ് ചെയ്ത് ഇതിൻ്റെ കളറിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കളറൈസ് ഓൺ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഇതിലേക്ക് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ സാറ്റുറേഷൻ നമുക്ക് കൂട്ടാം. ഓക്കെ. അടുത്തായിട്ട് നമുക്കൊരു സൺ എക്സ്പ്ലോഷൻ എഫക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നോക്കുക, 500x400 സൈസിലുള്ള ഒരു ഡോക്യുമെൻ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഡി പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ബ്ലാക്ക് സെലക്ട് ചെയ്യാം. പുതിയതായി ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം, അതിന് ഫ്ലെയിംസ് എന്ന് നെയിം കൊടുക്കാം. നമുക്കതിലേക്ക് ഈ ബ്ലാക്ക് ഫില്ല് ചെയ്യാം. ഓൾട്ട് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാം. വീണ്ടും നമുക്ക് ഒരു ഫിൽട്ടർ ഡിഫറൻസ് ക്ലൗഡ്സ് എന്ന ഫിൽട്ടർ അപ്ലൈ ചെയ്തു. വീണ്ടും നമുക്ക് കൺട്രോൾ പ്ലസ് എഫ് പ്രസ് ചെയ്ത് 2-3 പ്രാവശ്യം കൺട്രോൾ പ്ലസ് എഫ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിലുള്ളൊരു എഫക്റ്റ് വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇമേജിൽ നിന്നും അഡ്ജസ്റ്റ്മെൻറ്റ് ഇക്വലൈസ് എന്ന് പറയുന്ന എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനുശേഷം ഇമേജിൽ വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ഹ്യൂ സാറ്റുറേഷൻ, ഹ്യൂ സാറ്റുറേഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹ്യൂ 25 സാറ്റുറേഷൻ 65 ആയിരിക്കണം. ഓക്കെ. വീണ്ടും നമുക്ക് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം, അതിന് ബാക്ക്ഗ്രൗണ്ട് എന്ന് നെയിം കൊടുക്കാം. അതിലേക്ക് റെഡ് ഫില്ല് ചെയ്യാം. ഇവിടെ റെഡിൽ 100 എന്ന് പ്രസ് ചെയ്യുക. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ ഫ്ലെയിമിൻ്റെ അടിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഡ്രാഗ് ചെയ്ത് നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാം. വീണ്ടും നമുക്ക് ഫിൽട്ടറിൽ നിന്നും റെൻഡർ ലൈറ്റിംഗ് എഫക്ട്സ് ഉപയോഗിക്കാം. ഇവിടെ നോക്കുക, സ്റ്റൈല് സ്പോട്ട് ലൈറ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഇൻറ്റൻസിറ്റി 13, 25, 59 പ്രോപ്പർട്ടീസിൽ നിന്നും 59 ആക്കുക. അതുപോലെ തന്നെ 42 ആണ് ഗ്ലോസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ എക്സ്പോഷർ 17 ആണ്. ആംബിയൻസ് നമുക്ക് 14 കൊടുക്കാം. ഓക്കെ. നമുക്കിതിൻ്റെ ഒരു കറക്റ്റ് റൗണ്ട് ആകത്തക്ക രീതിയിൽ ഈ ലൈറ്റിനെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. വീണ്ടും നമുക്ക് ഇവിടെ ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യാം. ഗ്രേഡിയൻ്റ് നമുക്കിവിടെ റേഡിയലാക്കാം. ഇതിൻ്റെ വാല്യൂ നമുക്ക് ആംഗിളിനെ 124 സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ സ്കെയില് 100 ആണ്. ഓക്കെ. വീണ്ടും നമുക്ക് ഈ ഫ്ലെയിംസ് ലെയറിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇതിന് റേസ് എന്ന് നമുക്ക് നെയിം കൊടുക്കാം. വീണ്ടും ഫിൽട്ടറിൽ നിന്നും ബ്ലർ, റേഡിയൽ ബ്ലർ എഫക്റ്റ് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ സൂം അതുപോലെ തന്നെ ക്വാളിറ്റി ഗുഡാണ്. ഓക്കെ. എമൗണ്ട് 100 കൊടുത്ത് ഓക്കെ. വീണ്ടും നമുക്ക് ഈ ഫ്ലെയിംസ് ലെയറിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇതിന് സെൻറ്റർ എന്ന് നെയിം കൊടുക്കാം.
അതുപോലെ തന്നെ ഈ ലെയറിനെ നമുക്ക് നോക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം അത് സെൻറ്റർ ആയിട്ടായിരിക്കണം വരേണ്ടത്. വീണ്ടും നമുക്ക് ലൈറ്റിംഗ് എഫക്ട്സിൽ നിന്നും ഫിൽറ്ററിൽ നിന്ന് റെൻഡർ ലൈറ്റിംഗ് എഫക്ട്സ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് സ്റ്റൈല് 2 o'clock സെലക്ട് ചെയ്തതിന് ശേഷം സ്പോട്ട് ലൈറ്റ് ആണ്. അതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം ഇതിൻ്റെ വാല്യൂ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്യണം. ഇൻറ്റൻസിറ്റി 28, അതുപോലെ തന്നെ അതിൻ്റെ ഫോക്കസ് 91, അതുപോലെ ഗ്ലോസ് -16 ആണ് കൊടുക്കേണ്ടത്. വീണ്ടും അടുത്ത വാല്യൂ നമുക്ക് 18 കൊടുക്കാം. മെറ്റീരിയൽ പോസിറ്റീവ് 18 ആണ്. അതുപോലെ തന്നെ എക്സ്പോഷർ ഒരു 17 വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ആംബിയൻസ് നമുക്ക് 39 കൊടുക്കാം. ടെക്സ്റ്റർ ചാനലിൻ്റെ അകത്ത് നിന്ന് നമുക്ക് റെഡ് കളർ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹൈറ്റ് 71 കൊടുക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഈ സെൻറ്റർ ലെയറിനെ നമുക്ക് മുകളിലേക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. ഇവിടെ കളറൈസ് ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കളറിനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് സെൻട്രൽ ലെയറിൽ ലൈറ്റൻ എഫക്റ്റ് കൊടുത്തു, ഫ്രൈസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെയും നമ്മൾ കളറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹ്യൂ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കേ,